രണ്ട് പെൺകുട്ടികൾ കുഞ്ഞുദൈവം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജിയോ ബേബി സംവിധാനം ചെയ്തിരുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ അഥവാ മഹത്തായ ഭാരതീയ അടുക്കള. ഇന്ന് ആ ചിത്രത്തിന്റെ ചെറിയ ഒരു റിവ്യൂവിലേക്ക്. അമ്മിയിൽ അരച്ച മോൾ ബുദ്ധിമുട്ടണ്ട, ചപ്പാത്തി അല്ലേ ബസ്. ഒരു കല്യാണം, അതിനുശേഷം നവവധുവായി ഭർതൃഗൃഹത്തിലേക്ക് എത്തുന്ന ഭാര്യ, ഭാര്യയ്ക്ക് ആ വീട്ടിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയാണ് ചിത്രത്തിന്റെ കഥാപ്രമേയം മുന്നോട്ട് പോകുന്നത്. ഭാര്യയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മനസ്സിലേക്ക് കടന്നു വരുന്നത് ആദ്യകാലം മുതലേ നമ്മൾ കേട്ടുപഴകിയ നാത്തൂൻ പോരോ അമ്മായിയമ്മ പോരോ ഒന്നും തന്നെയല്ല. അവൾ ജീവിച്ചു വന്ന ചുറ്റുപാടുകളിൽ നിന്നും മാറി അവൾ ഏറെ പൊരുത്തപ്പെട്ട് ആ വീടിനുള്ളിൽ കഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് നേരിടേണ്ടി വരുന്നത് മറ്റു ചില പ്രശ്നങ്ങളാണ്. അതെന്താണ്? ഏതൊരു സ്ത്രീക്കും, പ്രത്യേകിച്ച് സാധാരണ ജീവിതം നയിക്കുന്ന ഏതൊരു സ്ത്രീക്കും നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളെ വളരെ കൃത്യമായി തന്നെ ഒരു സിനിമ എന്ന മാധ്യമത്തിലൂടെ നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ജിയോ ബേബി. ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചേരാൻ ഏറ്റവും നല്ല മാധ്യമം സിനിമയാണ് എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ തന്നെയായിരിക്കും ഓരോ പ്രേക്ഷകനും അല്ലെങ്കിൽ ഓരോ കുടുംബനാഥനും നാഥന്മാരും കാണേണ്ട ഒരു ചിത്രം. സംവിധായകൻ പറയാൻ വന്ന രാഷ്ട്രീയം എന്താണോ അതിനെ വളരെ വ്യക്തമായും കൺവിൻസിംഗ് ആവുന്ന രീതിയിലും യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ പച്ചയായി കാണിച്ചു തരുന്നുണ്ട്. ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അടുക്കള തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാനമായ ഒരു കഥാപാത്രമായി വരുന്നത്. അടുക്കളയ്ക്കുള്ളിൽ വീർപ്പുമുട്ടുന്ന സ്ത്രീകളുടെ ഒരു പ്രതീകമായതുകൊണ്ട് തന്നെയാവാം കഥാപാത്രത്തിന് നാമകരണം ഇല്ലാതെ പോയതും. അടുക്കള മാത്രമല്ല, തന്റെ ലോകം അടുക്കളയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സ്ത്രീയുടെ കൈയെത്തുന്ന എല്ലാ ഭാഗങ്ങളെയും ചിത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട്. വീട്ടിലെ തുണികളും വിഴുപ്പുകളും അലക്കുന്നതും തറയും തുടപ്പും തൂപ്പുമായി ഇരിക്കുന്നതും അത് കഴിഞ്ഞ് ഏറെ ക്ഷീണിതയായി ബെഡ്റൂമിലെത്തുമ്പോൾ തന്റെ താല്പര്യങ്ങൾക്കും മുതിരാതെ ഏതോ ഒരു സ്വാർത്ഥ സുഖത്തിനു വേണ്ടി മാത്രം ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ഭർത്താവിനെയും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിലെ ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളും മറ്റുള്ളവരുടെ വീട്ടിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവങ്ങളുമായും കണക്ട് ചെയ്യാൻ പ്രേക്ഷകന് സാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെയായിരിക്കും ജിയോ ബേബി എന്ന് പറയുന്ന സംവിധായകന്റെ ഏറ്റവും വലിയ വിജയവും. പൂർണ്ണമായും റിയലിസ്റ്റിക് അവതരണത്തിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു കഥയാകുമ്പോൾ അതിലെ കഥാപാത്രങ്ങളും ഇത്രയേറെ തന്നെ റിയലിസ്റ്റിക്കായുള്ള അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുമ്പോഴാണ് ആ സിനിമ വിജയത്തിലെത്തുന്നത്. ആ ഒരു ഘടകം നോക്കുകയാണെങ്കിൽ ഈ സിനിമയിലെ എല്ലാ അഭിനേതാക്കളും തങ്ങളുടെ ഭാഗം വളരെ മികവുറ്റതാക്കി. നിമിഷ സജയനെയും സുരാജ് വെഞ്ഞാർമൂടിനെയും കുറിച്ച് മലയാളി പ്രേക്ഷകർക്ക് എടുത്തു പറയേണ്ട ആവശ്യകതയില്ല. അവരിരുവരും സിനിമയിൽ ജീവിക്കുക തന്നെയായിരുന്നു. ചെറുതും വലുതുമായി പേരറിയാത്ത നിരവധി കഥാപാത്രങ്ങൾ ചിത്രത്തിൽ വന്നു പോകുന്നുണ്ട്. അവരുടെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെയും തിരക്കഥ അവർക്ക് സമ്മാനിക്കുന്ന സ്പേസിലൂടെയും പ്രേക്ഷകരിലേക്ക് ഇഴുകിച്ചേരാനുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഒരാളായി അവരും മാറുന്നുമുണ്ട്. പശ്ചാത്തല സംഗീതം ഉപയോഗിച്ചിട്ടില്ലാത്ത ചിത്രത്തിലെ ശബ്ദമിശ്രണം വളരെ വലുതാണ്. അടുക്കളയിലെ ചെറിയ ചെറിയ ശബ്ദങ്ങളടക്കം വളരെ വ്യക്തമായി ഉപയോഗിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് പ്രാധാന്യം ഇല്ല എന്ന് തന്നെ പറയാം. ഇത്രയേറെ അടുക്കളയെ ഫോക്കസ് ചെയ്ത് ഒരു സിനിമയും മലയാളത്തിൽ വന്നിട്ടില്ല എങ്കിലും സിനിമയുടെ ചില ഭാഗങ്ങളിൽ വരുന്ന ഡോക്യുമെന്ററി തരത്തിലുള്ള അവതരണം ചിലർക്കെങ്കിലും ഒരു അസ്വാഭാവികത ഉണ്ടാക്കിയേക്കാം. ശരിക്കും സ്ത്രീക്ക് സ്വാതന്ത്ര്യം എവിടെയാണ് വേണ്ടത്? രാത്രി 12 മണിക്ക് പുറത്തിറങ്ങി നടക്കുന്നതിനോ അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ ശബരിമലയിൽ കയറുന്നതിനോ അല്ല സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ടത്. ജനിച്ചു വളരുന്ന വീടിലോ അല്ലെങ്കിൽ കയറി ചെല്ലുന്ന വീടിലോ ആണ് അവൾക്ക് ആദ്യം സ്വാതന്ത്ര്യം വേണ്ടത്. സ്വാതന്ത്ര്യം എന്നത് ആദ്യം വീടുകളിൽ തന്നെ ഉണ്ടാവണം. പിന്നീട് മാത്രമാണ് പുറത്ത് ലോകത്തേക്കുള്ള സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടേണ്ടത്. എന്തായാലും വളരെയേറെ ആശയങ്ങളും വളരെയേറെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നല്ല ഒരു സിനിമ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ജിയോ ബേബിക്ക് അഭിനന്ദനങ്ങൾ. ഈ റിവ്യൂവിനെ കുറിച്ചും ഈ ചിത്രത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.